എനിക്കറിയുന്ന ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ മകളെ അവർ ഡാൻസ് പഠിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം. കാരണം അവരുടെ മകളും അത്ര വലിയ കളറൊന്നുമില്ല. അപ്പോൾ ഈ RLV വിവാദം ഉണ്ടായല്ലോ, അപ്പോൾ എന്താണ് അവരുടെ ഒരു അഭിപ്രായം, ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടിയുടെ അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനന്ന് അവരെ കണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ അഭിപ്രായം ഒന്ന് നമുക്ക് കേട്ട് നോക്കാം. കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കണ്ട? ആ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ കളിക്കാറൊന്നുമില്ല, കുറേ പഠിച്ചിരുന്നു, കുറേ ഡാൻസ് ഒക്കെ കളിച്ചു, കുറേ സ്റ്റേജിലൊക്കെ കളിച്ചിരുന്നു. അല്ല, ഞാൻ ചോദിക്കണത് നിങ്ങളപ്പോ ഒരു പിന്നെ പ്രശ്നം കേട്ടല്ലോ, നമ്മുടെ RLV രാമകൃഷ്ണന്റെ ഒരു വിഷയം കേട്ടില്ലേ? അപ്പോ അതിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിനെ പറ്റി എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ RLV രാമകൃഷ്ണന്റെ ഡാൻസ് ഒന്നും കൂടെ കാണാൻ തുടങ്ങി, അതുണ്ടായത്. കാരണം ഇവരിങ്ങനെ ഈ ചാനൽ എല്ലാ ചാനലുകളിലും മുടി വിരിച്ചിട്ടിങ്ങനെ രണ്ട് ദിവസം അവരുടെ പ്രകടനം, അത് കുറച്ച് സമയം പോകാൻ നന്നായിരുന്നു. പിന്നെ അവരുടെ അഭിപ്രായം, ഇങ്ങനെ അവരുടെ അഭിപ്രായമാണെന്ന് പറഞ്ഞിട്ടാണ് അവരത് ആ ചാനലിൽ മുഴുവൻ പറയണത്. പക്ഷെ മറ്റേ ആളുടെ ഡാൻസ് അത്യാവശ്യം ഇപ്പം എല്ലാവരും അത് RLV രാമകൃഷ്ണൻ അറിയും, അറിഞ്ഞവരാണ് കൂടുതൽ പേരും. എന്നാലും ഒന്നും കൂടെ അയാളുടെ ഡാൻസ് നോക്കാനും അയാളുടെ ഭാവം ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങി. അത് RLV ഗുണമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് ശരിയായിരിക്കും. അത് ഒരു പക്ഷേ രാമകൃഷ്ണ RLV രാമകൃഷ്ണന് കുറേ കൂടെ ഇനി ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ സഹായകരമാകും. പക്ഷേ ആ ടീച്ചർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഈ കളറിനെയൊക്കെ പറ്റി അവർ പറഞ്ഞ വാക്കുകൾ, ഉപയോഗിച്ച വാക്കുകളൊക്കെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ആ സ്ത്രീ പറഞ്ഞതിൽ സത്യം എന്ന് പറയുന്നത്, കുറേ കാലം ഈ മൂടി വെക്കപ്പെട്ട ഒരു സാധനം അവർ പുറത്തേക്ക് ഇട്ടത്, അവരുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടേ കുറേ പേരുടെ മനസ്സിലാണ് ഈ കാര്യം കിടക്കുന്നത്. അപ്പോൾ അത് അവർക്കൊരു എങ്ങനെയൊക്കെ അഭിനയിച്ച് പറയേണ്ടതെന്നുള്ള ഒരു ബുദ്ധിയില്ലായ്മ ഉള്ളത് കൊണ്ട് അവർ പുറത്തേക്ക് ഇട്ടു. അതിപ്പോൾ കുറേ സ്ത്രീകളുടെ ഉള്ളിൽ ഇങ്ങനെ മക്കൾ സുന്ദരിയായ അതിൽ തന്നെ അഭിമാനിച്ച് നടക്കുന്ന കുറേ പാരൻസ് ഉണ്ട്. കളർ കമ്മിയായി എന്ന് പറഞ്ഞാൽ പാരൻസ് തന്നെ വിഷമിച്ച് നടക്കുന്ന പാരൻസും ഉണ്ട് ഇതിൽ. ആ എനിക്ക് അനുഭവമുണ്ട്. കാരണം കേരളത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങളൊരു ജോലിയായിട്ട് അങ്ങനെ പുറത്തു പോയി, കേരളത്തിന് പുറത്തു പോയി. പക്ഷേ കേരളത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ ആനുവൽ ഡേ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആരെങ്കിലും ആൾക്കാർ ചീഫ് ഗസ്റ്റോ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ക്ലാസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കളറുള്ള കുറച്ച് കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് കഴിവുണ്ടോയെന്നൊന്നും നോക്കില്ല, അവിടെ കഴിവുള്ള ഡാൻസ് കളിക്കുന്ന കുറേ കുട്ടികളൊക്കെ അപ്പുറത്തുണ്ടാവും. പക്ഷേ അവർ ഈ കളറും ഭംഗിയും സൗന്ദര്യവും ഒക്കെ പാടെ നോക്കിയിട്ട് പിന്നെ അതിൽ ഏതെങ്കിലും ഒന്നൊരു പണച്ചാക്ക് ഉണ്ടെങ്കിൽ അതിന് കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് നിർത്തും. അല്ലാതെ ഉള്ളവർ ഈ കഴിവ് മാത്രമുള്ള കളറും കുറഞ്ഞവരാണെങ്കിൽ അവർക്ക് വലിയ ഇതൊന്നും കിട്ടാറില്ല, ബാക്കിൽ എവിടെയെങ്കിലും നിർത്തും. അങ്ങനെയുള്ളതൊക്കെ ഇവിടെ കണ്ടു. അപ്പോൾ ഇത് നമുക്ക് ആ സമയത്ത് ബാധിച്ചു. പക്ഷെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്ത് തമിഴ്നാട് പോയി, അവിടെയാണല്ലോ ഈ ഭരതനാട്യത്തിൻ്റെയൊക്കെ മെയിനായിട്ടുള്ളത്, അവിടെ കഴിവിനാണ് പ്രാധാന്യം. അതാണ് വേണ്ടത്. ടീച്ചറ് നന്നായി കളിക്കുന്ന കുട്ടി കറുപ്പോ വെളുപ്പോ കറുത്ത കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് തന്നെ ഡാൻസ് ചെയ്യും. പിന്നെ മേക്കപ്പിന് അധികം പ്രാധാന്യമൊന്നും കൊടുക്കില്ല. അതുകൊണ്ട് ധാരാളം സ്റ്റേജ് അവിടെ തമിഴ്നാട് ചെന്നൈയിൽ കളിക്കാൻ പറ്റി. ഇവരുടെ അവർ ചെറുപ്പം മുതൽക്കേ ഇവർ കേട്ട് വളർന്നത് ഇങ്ങനെ ഈ നിറമുള്ളവരാണ്, സൗന്ദര്യമുള്ളവരാണ്, കളിക്കാൻ പാടുള്ളൂ എന്ന് അവരുടെ പാവ ആ സ്ത്രീയുടെ അമ്മയോ ആരെങ്കിലും ഒക്കെ അങ്ങനെ പറഞ്ഞത് അവരുടെ മനസ്സിലിങ്ങനെ നിൽക്കണ്ടായിരുന്നു. അതിനൊരു അവർക്കൊരു മറുപടി ഇപ്പോൾ കിട്ടുകയും ചെയ്തില്ല. അതല്ല, ഈ ഡാൻസ് പഠിക്കുന്നതിന് കുട്ടികളുടെ അല്ലെങ്കിൽ അത് പിന്നെ പങ്കെടുക്കുന്ന വ്യക്തികളുടെ കളറൊക്കെ ഒരു പ്രശ്നമാണോ ഈ ഡാൻസിന്? നിങ്ങളുടെ മകളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ അനുഭവം? കളറൊരു പ്രശ്നമേ അല്ല. ഈ മുദ്ര കാണിക്കുന്നത്, കൈ വയ്ക്കുന്ന ആ പൊസിഷൻ, ഈ ഭാവം, മുഖത്തെ ഭാവം, ആ കണ്ണിൽ, അതൊക്കെയാണ് വേണ്ടത്. അല്ലാണ്ട് കളറിന് ഒരു പ്രാധാന്യം ഇല്ല അതിൽ. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ആ ടീച്ചർ ഈ RLV രാമകൃഷ്ണനെ ഈ നിറം പറഞ്ഞ് അധിക്ഷേപിച്ചത്? അങ്ങനെ അധിക്ഷേപിച്ചതായി തോന്നിയോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും അതിങ്ങനെ തന്നെയാണ്. ഇതിങ്ങനെ തന്നെ ആയിരുന്നു കുറേ കാലങ്ങളായിട്ട്. ക്രീം ചെറിയ കുട്ടി കറുത്ത് ജനിച്ച ഉടനെ അതിൻ്റെ ദേഹത്ത് കൂടെയൊക്കെ മഞ്ഞൾ തേച്ച് അതിനെ വെളുപ്പിക്കുക. പിന്നെ വീട്ടിലുള്ള മറ്റ് കുടുംബത്തിലെ വേറെ കുറച്ച് കളറുള്ള കുട്ടിയാണെങ്കിൽ കല്യാണം വരുന്ന സമയത്ത് ആ കുട്ടിക്ക് പെട്ടെന്ന് ആൾ, ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് തോന്നണത്. ഇപ്പോൾ കാലം മാറിയത് ആ സ്ത്രീ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ കഴിവിനാണ് പ്രാധാന്യം. പഠിപ്പുള്ള കുട്ടികളെയാണ്, ആൺകുട്ടികൾ അല്ലാണ്ട് സൗന്ദര്യം മാത്രം മതി എന്നും പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നവരൊക്കെ ഇപ്പോൾ ഇല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവരുടെ വീട്ടിൽ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആരും ഇല്ല എന്ന, ഈ സ്ത്രീ ഒറ്റയ്ക്കായിരിക്കും. ഉണ്ടെങ്കിൽ ഒരു മകനോ കുട്ടികളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ തിരുത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയൊന്നും അല്ല ഇപ്പോൾ ബോഡി ഷേമിംഗ് ഒന്നും പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരുടെ കാതിലെത്തിയിട്ടില്ല. ഇവരെന്തോ ഒരു വലിയ നാട്യശാസ്ത്രം എന്തൊക്കെയാണ്, അത് സുന്ദരികളാണെന്നൊക്കെ പറഞ്ഞ് ആ പഴഞ്ചൻ ഒരു വിശ്വാസത്തിൽ അവരിങ്ങനെ കഴിഞ്ഞു പോവുകയാണ്.
പക്ഷെ ഇപ്പം അവർക്ക് യൂട്യൂബിലൂടെയൊക്കെ കുറേ മറുപടികൾ അവർ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ അവർക്കത് ഇപ്പം കിട്ടിയിട്ടുണ്ട്. സമൂഹം നല്ല തോതിൽ ഈ രാമകൃഷ്ണനെ സപ്പോർട്ട് ചെയ്തു തോന്നുന്നുണ്ടോ ഈ കാര്യത്തിൽ? സമൂഹം ഒക്കെ പാടെ ഇളകിയിട്ടുണ്ട് ഇപ്പോൾ, പക്ഷെ അത് മാറ്റങ്ങൾ വരണം. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒന്ന് ചെറിയൊരു വിവാദം വന്നു പറഞ്ഞാൽ അതിൻ്റെ പുറകെ ഇങ്ങനെ എന്താണ് ആ കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ പിന്നെ വീണ്ടും ഒരു എന്തൊരു ഫംഗ്ഷനും ഏതൊരു കാര്യത്തിനും കുറേ മേക്കപ്പ് ഇട്ട് മേക്കപ്പ് ഇടാതെ അതാ അവനവൻ്റെ സ്കിന്നിൽ പോയി നിൽക്കാനുള്ള കോൺഫിഡൻസ് വരണം, അപ്പോൾ സമൂഹം മാറി എന്ന് പറയാം. അല്ലാതെ ഈ ഫൗണ്ടേഷൻ മൊത്തം ഇട്ട് മുഖത്തുകൂടെയൊക്കെ തേച്ച് ഒരു ടി വിയിലാണെങ്കിലും ഒരു സിനിമയിലാണെങ്കിലും അതൊന്നും ഇല്ലാതെ ആ സ്കിന്നിൻ്റെ കളറ് ഓടുകൂടി നിന്ന് പറയാനും അഭിനയിക്കാനും അങ്ങനെയുള്ള ഇതിലേക്ക് സമൂഹം മാറുമ്പോഴാണ് സമൂഹം മാറി എന്ന് പറയാൻ പറ്റൂ. ഇതിങ്ങനെ മേക്കപ്പ് ഇടുക, അതിനെത്ര ചിലവുകളാണ്, ഡാൻസിനൊക്കെ അത്യാവശ്യം വേണം, പക്ഷേ ഇത്ര അധികം പണം അതിൽ ചിലവാക്കി ചെറുതായിട്ടൊരു മേക്കപ്പൊക്കെ ഇട്ട് വേണമെങ്കിൽ കളിക്കാം, പക്ഷെ അതാണ് കലാകാരിയുടെ അത് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ജാതിയെ കുറിച്ചിട്ടൊന്നും, ജാതിയേക്കാൾ അവർക്ക് അവരെ ഏതൊക്കെയോ സമയത്ത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അപ്പോൾ എങ്ങനെയെങ്കിലും അതൊക്കെ പുറത്ത് പറയണം, അത് അയാളുടെ കാതിലെത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവർ പറഞ്ഞതാണ്. അതാണെന്ന് എനിക്ക് തോന്നണം, വ്യക്തി വൈരാഗ്യം, ഇതിൽ കൂടുതൽ വ്യക്തി വൈരാഗ്യവും പിന്നെ ഇവരെന്തോ വലിയ കളറുണ്ടെന്നും ഇവരാണ് ഒരു സുന്ദരിയാണെന്ന് പാവം അതിനെ അതൊന്നും അത് തിരുത്തിയിട്ടില്ല. അത് അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ധാരണയിൽ അതിങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ അത്യാവശ്യം പിടികിട്ടിണ്ടാവും തോന്നുന്നു അതിന്. അത് കറക്റ്റാ, അത് പറഞ്ഞ് ശരിയാ. പിന്നെ രണ്ട് കാര്യങ്ങളിലാണ് എല്ലാവർക്കും വിഷമവും ദേഷ്യവും വന്നത്, രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞതാണ്. ഒന്ന്, അവർ കാക്കയുടെ നിറം എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്, ആ ഒരു ശബ്ദത്തിൽ തന്നെ അവരുടെ ആ പുച്ഛം നല്ലുണ്ട്. പിന്നെ പെറ്റതള്ള സഹിക്കില്ല, പെറ്റതള്ള സഹിക്കും, എങ്ങനെ കുട്ടി ജനിച്ചാലും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയണ പോലെ എങ്ങനെയാണെങ്കിലും ആ പെറ്റതള്ളയാണ് സഹിക്കുക. അപ്പോൾ ഈ പെറ്റതള്ള സഹിക്കില്ല. അപ്പോൾ ആറൽവിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ അപ്പോൾ ആ ഒരു വാക്ക് ശരിക്കും വേദനിപ്പിച്ചിട്ടുണ്ടോ? ആറൽവിയെ മറ്റ് കാര്യങ്ങളൊക്കെ അയാൾ ഇഷ്ടംപോലെ ഡിഗ്രിയും നല്ല കലാകാരനൊക്കെയാണ്, അതൊക്കെ അയാൾ അതിൽ നിന്നൊക്കെ ഇതായി വന്നോളും, പക്ഷേ ഈ രണ്ട് വാക്ക് അയാളെ ശരിക്കും വേദനിപ്പിച്ചിട്ടുണ്ടാവും. നിറത്തിനേക്കാൾ കൂടുതൽ പെറ്റതള്ള സഹിക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് അത് എല്ലാവരുടെ കണ്ണിലും അത് ഈർന്നണിയിച്ച ഒരു കാര്യമാണ് ഈ അവരുടെ ആ രണ്ട് വാക്ക്. അതിന് അവർക്കിനി എന്താണ് ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് പറയാൻ പറ്റില്ല. അത് ശരിയാണ്, ദൈവശിക്ഷ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രാമകൃഷ്ണൻ തന്നെ വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോയിൽ ഈ കാര്യമൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വിഷമം തോന്നി. എന്തായാലും ഈ പ്രതിസന്ധികളെ രാമകൃഷ്ണൻ തരണം ചെയ്യാൻ കഴിയട്ടെ. അതിനുവേണ്ടിയിട്ട് കേരള സമൂഹം ഒറ്റക്കെട്ടായി രാമകൃഷ്ണൻ്റെ പുറകിൽ നിൽക്കട്ടെ. ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ, ജാതി പറഞ്ഞ്, വർണ്ണം പറഞ്ഞ്, നിറം പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത ഈ നമ്മുടെ ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിന് നവോത്ഥാനമൊക്കെ കഴിഞ്ഞ് വളരെ മുന്നോട്ട് പോയ ഒരു അവസ്ഥയിൽ ശരിയല്ല, ഒട്ടും തന്നെ ചേർന്നതല്ല എന്നാണ് അഭിപ്രായം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.